വ്യാപാര മേഖല ഏറെക്കുറെ നിർജീവാവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ അത് ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. തൊഴിൽശാലകളെയും ബാധിച്ചിട്ടുണ്ട്. ഇത് അതീവ ഗുരുതരമായൊരു പ്രശ്നമായിട്ട് തന്നെയാണ് സർക്കാർ കാണുന്നത്. ചെറുകിട കച്ചവടക്കാരായാലും ഇടത്തരം കച്ചവടക്കാരായാലും എല്ലാം കടുത്ത പ്രതിസന്ധി നേരിടുന്നുവെന്നാണ് സർക്കാർ മനസ്സിലാക്കുന്നത്. അപ്പോൾ സാമൂഹ്യ ജീവിതം അതേ രീതിയിൽ മുന്നോട്ട് പോവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. രോഗപ്രതിരോധത്തിൻ്റേതായ ജാഗ്രത നമ്മൾ തുടരണം. അതിനാവശ്യമായ എല്ലാ നടപടികളും എടുക്കണം. എന്നാൽ അത് മുഴുവൻ സാമൂഹ്യ ജീവിതവും സ്തംഭിച്ചിട്ടാകരുത്. വിനോദസഞ്ചാര മേഖല നേരിടുന്ന ഗൗരവമായ പ്രശ്നങ്ങളുണ്ട്. ആയിരക്കണക്കിന് ജീവനക്കാർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുന്ന നില വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് ഇനിയുള്ള നാളുകളിൽ നമ്മുടെ സാമ്പത്തിക നില കുറച്ചുകൂടി മോശമാകില്ല എന്നതാണ്. ഇപ്പം തന്നെ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കുറേ കൂടി രൂക്ഷമാകുന്ന നിലയാണ് ഉണ്ടാവുക. നമസ്കാരം. സംസ്ഥാനത്ത് ഇന്ന് 3 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3 മലബാറിൽ, മലപ്പുറത്ത് 2, കാസർഗോഡ് 1. സംസ്ഥാനത്ത് വൈറസ് ബാധ ജനജീവിതത്തെ സാരമായി ബാധിച്ചു കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്ന് വ്യക്തമാക്കി. പല മേഖലകളിലും നിശ്ചലാവസ്ഥയാകുന്നു. കേരളത്തിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുമ്പോഴും നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കപ്പെടാത്തത് ആശങ്കയുളവാക്കുകയുമാണ്. വിദേശത്തു നിന്ന് മടങ്ങിയ ഡോക്ടർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ തിരുവനന്തപുരത്തെ ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിൻ്റെ പ്രവർത്തനം ഏറെക്കുറെ സ്തംഭിച്ചു. ആറ്റിങ്ങൽ നിരീക്ഷണത്തിലുള്ള വ്യക്തി അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടിയ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ഡോക്ടർമാരടക്കം 50 പേരെ നിരീക്ഷണത്തിലാക്കി. വർക്കലയിലെ എത്തിയ ഇറ്റാലിയൻ സ്വദേശി ഇടപഴകിയ 130 പേരിൽ 30 പേരുടെ സാമ്പിൾ മാത്രമാണ് പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിക്കാനായിട്ടുള്ളത്. ആരോഗ്യ പ്രവർത്തകരിലേക്കും കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആശങ്ക ഉയരുകയാണ്. കോവിഡ് വ്യാപനം തടയാൻ കടുത്ത നിയന്ത്രണങ്ങളിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. യൂറോപ്പ്, ബ്രിട്ടൻ, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്ര 18 മുതൽ പൂർണ്ണമായും വിലക്കി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം കുറഞ്ഞത് 14 ദിവസമെങ്കിലും ഐസൊലേഷനിലാകണം. രാജ്യത്തെ എല്ലാ സ്കൂളുകളും അടച്ചിടും. മാളുകളും നീന്തൽക്കുളങ്ങളും അടയ്ക്കണം. പൊതുഗതാഗതം കഴിവതും ഉപേക്ഷിക്കണം. നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് കേന്ദ്രവും. യഥാർത്ഥത്തിൽ കേരളത്തിൽ ജാഗ്രതക്കുറവ് വെല്ലുവിളിയായി ഉയരുന്നുണ്ടോ? യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷനു കോൺഗ്രസ് MLA ശ്രീ KS ശബരിനാഥൻ, IMA പ്രതിനിധി ഡോക്ടർ സുൽഫി നുഹു, പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ രാമൻകുട്ടി, വാഷിംഗ്ടണിൽ നിന്ന് പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ SS ലാൽ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഡോക്ടർ SS ലാൽ, മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത് 3 പേർക്കുകൂടി രോഗബാധ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 12,470 ഉയർന്നു. കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് രാജ്യം പോവുകയാണ്. ഏതാണ്ട് ഡിസംബർ മാസം മുതൽ ചൈനയിൽ തുടങ്ങി ഇപ്പോൾ യൂറോപ്പിലേക്കോ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡിൻ്റെ പ്രയാണം, അതിൻ്റെ പകർച്ച, അത് കേരളത്തിൽ ഓരോ ദിവസവും പുരോഗമിക്കുന്നത് എങ്ങനെയാണ് എന്ന് താങ്കൾ നിരീക്ഷിക്കുന്ന വ്യക്തിയാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ഇത് കേരളത്തിൽ തുടക്കത്തിലുണ്ടായ നടപടികളൊക്കെ വളരെ ശ്ലാഘനീയമാണ്. കേരളം ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് പ്രശംസ അർഹിക്കുന്നുണ്ട്. തുടക്കത്തിലെ നമ്മൾ കാണിച്ച ജാഗ്രതയും പിന്നെ ചില നടപടികളും മൊത്തത്തിൽ കാര്യങ്ങൾ സ്ട്രീം ലൈൻ ചെയ്യാൻ എടുത്ത നടപടികളും ഒക്കെയാണ് നമ്മളൊരു പരിധിവരെയൊക്കെ ഇത് വലിയ സ്പ്രെഡ് ഇല്ലാതെ നിർത്താൻ കഴിഞ്ഞതെന്ന് തന്നെ നമ്മൾ അനുമാനിക്കുകയുമാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഇപ്പോൾ ആശുപത്രിയിൽ ഉൾപ്പെടെ ഇൻഫെക്ഷനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ നമുക്ക് പൊതുവെയുള്ള മനുഷ്യർക്കുള്ളൊരു ഒരു ടെൻഡൻസി ഉണ്ട്, നമുക്ക് രോഗം വരുന്നത് വരെ ഈ രോഗി എന്ന് പറയുന്നത് അന്യനാണ്. അപ്പോൾ അതൊരു പക്ഷേ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഒക്കെ ഉൾപ്പെടെയൊക്കെ ചിലപ്പോൾ അത്തരം അനുഭവങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. ആശുപത്രി ജീവനക്കാർക്കും ഡോക്ടർമാർക്കും ഒക്കെ വരാൻ സാധ്യതയുള്ളതാണെന്നുള്ളൊരു ഒരു ആ ധാരണ, ആ ഒരു
ബിഹേവിയറൽ ചേഞ്ച് തന്നെ വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പലപ്പോഴും ഇപ്പം നമ്മുടെ നാട്ടിൽ ഹെൽമറ്റിനെതിരെ സമരം ചെയ്യുന്ന ജനതയുള്ള നാടാണ്. ഇതൊരു പ്രശ്നമാണ്. എന്തെങ്കിലും നിയന്ത്രണം വരുമ്പോൾ നമ്മളെ ബാധിക്കില്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കുക എന്നുള്ള രീതിയുണ്ട്. അത് കർശനമായിട്ട് അതിനെ നേടുക തന്നെ വേണം. ഇത് ഗവൺമെന്റിന് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്, മറ്റു പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇതിന് കൃത്യമായി ഇതനുസരിക്കും എന്നുള്ള നമ്മൾ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഉറപ്പ് വേണം. അല്ലാത്ത കാര്യങ്ങളിൽ ഗവൺമെന്റ് കുറച്ചുകൂടെ ചിലപ്പോൾ കർശന നടപടികൾ എടുക്കേണ്ടി വരും. ഇപ്പൊ സ്കൂള് അടച്ചു എന്നൊക്കെ പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. ഞാൻ ഞങ്ങളൊക്കെ ഇടപെടാനിരിക്കുകയായിരുന്നു. കാരണം മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോഴും ക്ലാസ് നടക്കുകയാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾ ഈ അണുബാധ എല്ലായിടത്തും എത്തിക്കാൻ സാധ്യതകളാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ ഞാൻ ഇംഗ്ലണ്ടിലെ ഒരു ഡോക്ടറായിട്ട് മലയാള ഡോക്ടറായിട്ട് തന്നെ സംസാരിച്ചു. അവിടെയൊക്കെ മെഡിക്കൽ വിദ്യാഭ്യാസം ഒക്കെ നേരത്തെ നിർത്തിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികളൊക്കെ വേണമെങ്കിൽ വോളണ്ടിയർ ആയിട്ട് ഉപയോഗിക്കാം, ട്രെയിനിങ് കൊടുത്തിട്ട് പരിശീലനം കൊടുത്തു. അപ്പൊ ഇത് പുറത്തു നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആദ്യം കേരളത്തെ പറ്റി ഒരു വലിയ ആശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ നമുക്കിപ്പോ അങ്ങനെ ഒരു ലോകത്ത് ഒരു രാജ്യത്തിനും അങ്ങനെ ആശ്വസിക്കാൻ കഴിയില്ല. ചില രാജ്യങ്ങളിലെ ഗ്രാഫ് താഴേക്ക് വരുന്ന അവിടങ്ങളിൽ പോലും ഇത് പൂർണ്ണമായി നമുക്ക് ആശ്വാസത്തിന് വക നൽകുന്ന കാര്യങ്ങളല്ല ഇപ്പോഴും ഉള്ളത്. അപ്പൊ അതിനകത്ത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഇക്കാര്യത്തിൽ പൊതുജനങ്ങളുടെ അടുത്തായാലും മറ്റു മേഖലകളിലായാലും ഇക്കാര്യത്തിൽ വളരെ ഗവൺമെന്റ് വളരെ കർക്കശമായിരിക്കുമെന്നും ഒരു സൂചന കൊടുക്കുന്നതല്ലാണ്. ഇതിന് രണ്ട് വശമുണ്ട്. നമ്മളിപ്പോ ജനജീവിതം സ്തംഭിച്ചു പോകരുതെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പൊ ആശുപത്രി സ്തംഭിച്ചാൽ എന്ത് ചെയ്യും, ചില സ്ഥാപനങ്ങൾ സ്തംഭിച്ചാൽ എന്ത് ചെയ്യും. അതും ഒപ്പം തന്നെ ഇതിനൊപ്പം തന്നെ ഈ സുരക്ഷാ മാർഗം കൂടെ വേണം എന്നുള്ള കാര്യം വളരെ കർശനമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെയൊക്കെ തന്നെ എയർപോർട്ടിലൊക്കെ എന്തോ സ്വീകരണത്തെ പറ്റിയൊക്കെ കിട്ടും, വളരെ ഞെട്ടലോടെയാണ് അത് കേട്ടത്. നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല പുറമേയുള്ള ജനങ്ങൾ പോലും അത് ഷെയർ ചെയ്യണം, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ കേരളം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആരോഗ്യരംഗത്ത് ഉണ്ടാക്കി വെച്ച പേര് നഷ്ടപ്പെടുന്ന മാത്രമല്ല, ആർക്ക് വേണേ രോഗം വരാം. രാജ്യങ്ങളുടെ ആരോഗ്യമന്ത്രിമാർക്ക് രോഗം വരിക, പ്രസിഡന്റുമാർക്ക് രോഗം വരിക. അപ്പൊ ഇതിനകത്ത് വളരെ കഷ്ടമായിട്ട് നമ്മൾ അതിനകത്ത് മെസ്സേജുകൾ വളരെ കറക്റ്റായിരിക്കും. മുഖ്യമന്ത്രിയുടെ ഇപ്പൊ കേട്ടു, അത് ശരിയാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ പറയണം, ഈ നമ്മുടെ ജനജീവിതം സ്തംഭിപ്പിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷേ അതിനകത്ത് ജനങ്ങളുടെ ഈ ആരോഗ്യ കാര്യത്തിൽ, വൃത്തിയുടെ കാര്യത്തിൽ, ശുചിത്വത്തിന്റെ കാര്യത്തിൽ, ജാഗ്രതയിൽ അല്പം പോലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനം. ഈ നിയന്ത്രണങ്ങൾ കർശനമാക്കുമ്പോഴും അത് അനുസരിക്കാതെ ലംഘിക്കുകയോ നേരത്തെ താങ്കൾ ഉദാഹരിച്ചതുപോലെ അതിനെ വെല്ലുവിളിക്കുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളെ കൂടി കർശനമായി നേരിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ സുൽഫി നോഹു, ഈ ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിലെയും അതേപോലെ ആറ്റിങ്ങൽ അപകടത്തിൽപ്പെട്ടവർ, രണ്ട് അപകടത്തിൽപ്പെട്ട വ്യക്തി രണ്ട് ആശുപത്രിയിൽ ചികിത്സ തേടിയ സംഭവവും ആരോഗ്യ പ്രവർത്തകരെ കൂടി ഐസൊലേഷനിലാക്കുന്നത് ഒരാശങ്ക വലിയ തോതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ വിദേശത്തു നിന്ന് മടങ്ങി വന്ന ഡോക്ടർ രോഗികളെ പരിചരിക്കുകയും അവിടുത്തെ വകുപ്പ് മേധാവികളടക്കം യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തത് ഒരു വീഴ്ചയാണോ? നമ്മൾ ഈ കാര്യത്തെ അങ്ങനെ ഒരു ഒരു പ്രത്യേക ആംഗിളിൽ കൂടി മാത്രം നോക്കിക്കാണുന്നതിനോട് തീർച്ചയായിട്ടും വിയോജിപ്പുണ്ട്. ഈ ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഒന്നാം തീയതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവിടുത്തെ മിക്കവാറും എല്ലാ ഡോക്ടർമാരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. ഒന്നാം തീയതിയാണ് ഡോക്ടർ വിദേശത്ത് നിന്ന് വന്നത്. അന്ന് സ്പെയിൻ നോട്ടിഫൈഡ് അല്ല, സ്പെയിൻ ക്വാറന്റൈൻ ചെയ്യേണ്ട രാജ്യങ്ങളുടെ ലിസ്റ്റിലില്ലായിരുന്നു. ഡോക്ടർ കൃത്യമായിട്ട് ഡോക്ടർ തന്നെയാണ് ദിശയിൽ അറിയിച്ചത്. ഞാൻ സ്പെയിൻ ഡോക്ടർ തന്നെ ഒരു സെൽഫ് അനലൈസ് നടത്തിയിട്ട് ദിശയിൽ അറിയിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും എന്താ ചെയ്യേണ്ടതെന്നുള്ള ഉപദേശം എടുക്കുകയും ചെയ്തിരുന്നു. രോഗലക്ഷണങ്ങളില്ലാത്തത് കൊണ്ട് ഒരു ആദ്യത്തെ ഒരു 5 ദിവസം വാച്ച് ചെയ്യാം എന്നുള്ള ഒരു നിർദ്ദേശം നൽകി. 11-ാം തീയതിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുക, മീൻസ് ആക്ച്വലി ഇത് ക്വാറന്റൈനിലേക്ക് ഉൾപ്പെടുത്തിയത്. ക്വാറന്റൈനിൽ ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ ഡോക്ടർ ഒരു പിന്നെയും ഒരു 4 ദിവസം കൂടെ മതി, 1-ാം തീയതി വന്ന ആളിന് 14-ാം തീയതി ആകുമ്പോൾ 14 ഡേയ്സ് ആകും. 4 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് വേണ്ടി മാത്രമാണ് പുള്ളി മാറി നിന്നത്. പക്ഷേ മാറി നിന്നപ്പോൾ വീട്ടിൽ വെച്ചിട്ട് പുള്ളിക്ക് ചെസ്റ്റിൽ ഇൻഫെക്ഷൻ്റെ ഫീച്ചേഴ്സ് കാണിക്കുകയും അഡ്മിറ്റഡ് ആവുകയും ത്രോട്ട് സ്വാബ് എടുത്തപ്പോൾ അത് പോസിറ്റീവ് ആവുകയും ചെയ്താണ്. അതുകൊണ്ട് നമ്മളൊരു ഡോക്ടറിനെ നമ്മൾ അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരു മുന്നേ നമ്മുടെ ഇത് മാത്രമല്ല, ഞാൻ ആശ്വസിക്കുന്നത് ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലോ ജനറൽ ഹോസ്പിറ്റലോ അങ്ങനെയുള്ള ഒരുപാട് രോഗികൾ വരുന്ന ഒരു സ്ഥലത്ത് ഒരു ഡോക്ടറിന് രോഗം കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര ആൾക്കാർക്ക് കൊടുക്കും, അതൊരു വശത്ത്. അതോടൊപ്പം ഇതുപോലെ നമ്മൾ കാണാതെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ പുറത്ത് തന്നെ നടക്കുന്ന ധാരാളം രോഗികളുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ ഒരു വീക്ഷണം. അങ്ങനെ ഈ ഒരു കാര്യം താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ശ്രീത്ര മെഡിക്കൽ സെൻ്ററിനെ സംബന്ധിച്ച് വലിയ തോതിൽ ഒരുപാട് രോഗികൾ തിരക്ക് കൂട്ടി വരുന്ന ഒരു സ്ഥാപനമല്ല, അതൊരു ഒരു ഒരു സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമുള്ള സ്ഥാപനമാണ്, ഒരു റെഫറൽ സ്ഥാപനമാണ്. പക്ഷേ അത് പറയുമ്പോഴും ഈ 11-ാം തീയതി സ്പെയിനെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആശുപത്രിയിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ സമയത്തും അദ്ദേഹം ഉണ്ടാവുകയും അദ്ദേഹം രോഗികളെ പരിചരിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ അവിടുത്തെ ഡോക്ടർമാരും ജീവനക്കാരും അടങ്ങുന്ന സംഘത്തെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നിട്ടുണ്ട്.
തീർച്ചയായിട്ടും അത് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ എവിടെയെല്ലാം ചെറിയ ചെറിയ പാകപ്പിഴകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസോ ഉണ്ടോ അതെല്ലാം അടച്ചുകൊണ്ട് ഇത്തരം നമുക്ക് ഒരു ആരെയും പ്രതിസ്ഥാനത്ത് നിർത്താതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു രീതി ഇതിനകത്ത് ഉണ്ടാവണമെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാട്. ഈ ഇതിപ്പോൾ ഈ ശരിക്കും ഒരു ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടെന്നുള്ളൊരു ഹിസ്റ്ററി പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഒരു ആക്ച്വൽ കോൺടാക്റ്റഡ് റിസ്ക് ലെസ് ദാൻ 10 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ എല്ലാവരെയും നോക്കുന്നുണ്ട്, പ്രൈമറി കോൺടാക്ട്സ് ഉണ്ട്, സെക്കൻഡറി കോൺടാക്ട്സ് ഉണ്ട്, അങ്ങനെ 10-70 പേരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശരിക്കും ആ റിസ്ക് 2-3 പേരിൽ ചുരുങ്ങി നിൽക്കും എന്നുള്ളതാണ്. അവരും നെഗറ്റീവ് ആയിരിക്കട്ടെ, ഡോക്ടർ മാസ്ക് എല്ലാം ഉപയോഗിച്ചിരുന്നു. നമുക്ക് ആ വിഷയത്തിനും അപ്പുറം ഈ കാര്യത്തെ കൂടുതൽ വിശാലമായ രീതിയിൽ കാണണം എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇതുപോലെയുള്ള രോഗികൾ സമൂഹത്തിലുള്ളത് ഒരു വശത്ത്, ഡോക്ടർമാരെ എപ്പോഴും റിസ്കിലാണ്, ആദ്യം മുൻപിൽ നിൽക്കുന്ന ഒരു എന്താ പറയുക, ഈ കാര്യത്തെ നേരിടുന്ന ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും റിസ്കിലാണ്. ഇനിയും പറയാം, അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുകയാണ്, ഒരു സോഷ്യൽ സ്പ്രെഡിലേക്ക് പോകുകയാണെങ്കിൽ ഡോക്ടർമാർക്ക് തന്നെയായിരിക്കും, ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും തന്നെയായിരിക്കും ഈ രോഗം കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യത്തിലും ഒരു ഇപ്പോൾ തന്നെ ഒരു ഡോക്ടറെ ഇന്ന് പൂട്ടിയിട്ടു എന്നുള്ള വാർത്തയുണ്ടായിരുന്നു, കൊറോണ ആണെന്ന് സസ്പെക്ട് ചെയ്തിട്ട് ഏതൊരു ഒരു ഫ്ലാറ്റിൽ പൂട്ടിയിട്ടതായിട്ട് റിപ്പോർട്ടൊക്കെ വായിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സമീപനത്തിന് പകരം അവർക്ക് മാക്സിമം എൻകറേജ്മെൻ്റ് നൽകുകയും എന്തെങ്കിലും പാകപ്പിഴകൾ നമ്മളുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യണം. ഒരു ഡോക്ടറും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഡോക്ടർ ചെയ്തിട്ടില്ല. ആ ഡോക്ടർ അങ്ങനെ 100% ഉറപ്പോടുകൂടി പറയുന്നു എല്ലാ മാനദണ്ഡങ്ങളും അനുസരിക്കുകയും ഡോക്ടർ റിപ്പോർട്ട് ചെയ്യുകയും ക്വാറന്റൈൻ ആവശ്യപ്പെട്ട അന്നു മുതൽ മാറി നിൽക്കുകയും ചെയ്ത കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ രോഗിയെ പരിശോധിച്ച് പോയി, അതൊരു പുള്ളി മനഃപൂർവ്വം ചെയ്തതല്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരുപക്ഷെ ഈ ആശുപത്രിയിലേക്ക് ഡ്യൂട്ടിയിലിരിക്കുന്ന എത്രയോ ഡോക്ടർമാർ പോലും ഒരുപക്ഷെ പോസിറ്റീവ് ആയിരിക്കാം, എത്രയോ ജീവനക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ടിലുള്ള എത്രയോ പേര് പോസിറ്റീവ് ആയിരിക്കാം. അപ്പോൾ അവർ ഈ രോഗം കൊടുക്കുന്നത് ഒരു മനഃപൂർവ്വമല്ല. അപ്പോൾ നമുക്ക് അവരെ സിമ്പതറ്റിക് ആയിട്ടുള്ള ഒരു വ്യൂവിൽ കാണുകയും അതുകൊണ്ട് അത്തരം കാര്യങ്ങളും ഇതിനകത്ത് ഒരു ഒറ്റ സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അടുത്ത ഫേസിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു നിഗമനം. അതെ, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഡോക്ടർ രാമൻകുട്ടി, ശ്രീത്ര മെഡിക്കൽ സെൻ്ററിനെ ഈ സംഭവം ഉദാഹരിച്ചൊരു ഡോക്ടറെയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെയോ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയല്ല, പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട ആശങ്കകളാണ് ഇതിലുള്ളത്. ഒന്നിപ്പോൾ ഡോക്ടർ സുൽഫി പറഞ്ഞു നിർത്തിയ കാര്യം, ഇതടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്നുള്ളൊരു ആശങ്ക. രണ്ട്, ഈ ആരോഗ്യ പ്രവർത്തകർക്ക് തന്നെ വൈറസ് ബാധ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നിപ്പ വന്ന സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞത് അത് കുറേ കൂടി മാരകമായ വൈറസ് ആയിട്ട് പോലും ആരോഗ്യ പ്രവർത്തകരെ കാര്യമായി അത് പ്രതികൂലമായി ബാധിച്ചില്ല, അതുകൊണ്ട് നമുക്ക് സൂക്ഷ്മതകളുണ്ടെങ്കിൽ, പ്രിക്കോഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് തടയാൻ കഴിയും, ആ ഒരു ആത്മവിശ്വാസത്തിന് പോറലേൽക്കാൻ കൂടി ഈ ആരോഗ്യ പ്രവർത്തകരെ ഐസൊലേറ്റ് ചെയ്യുന്ന സമയത്ത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഭവം ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു പരിണാമമായി കാണേണ്ടതുണ്ടോ? അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം അവരാണ് രോഗികളുമായിട്ട് ഏറ്റവും, അവർക്ക് ഇത് രോഗമുണ്ടെന്ന് അറിയാത്ത ഒരവസ്ഥയിൽ ഇടപഴകുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത തീർച്ചയായിട്ടും ആരോഗ്യ പ്രവർത്തകർ കാണിക്കേണ്ടിയിരിക്കുന്നു. അതായത് കർശനമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും അതുപോലെ ഈ പ്രൊട്ടക്ഷനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടും മാത്രം രോഗികളോട് ഇടപഴകുക. അതോടുകൂടി തന്നെ അവർക്ക് ജോലി ചെയ്യാതിരിക്കാനും സാധിക്കില്ല. കാരണം ഇങ്ങനെയൊരു വലിയൊരു എപ്പിഡമിക് വരുമ്പോൾ രോഗികളെ പരിചരിക്കേണ്ടത് ആരോഗ്യ പ്രവർത്തകർ തന്നെയാണല്ലോ. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അനുമാനം. പക്ഷേ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് നേരിടാൻ സാധിക്കും. ഓക്കെ, ശ്രീ ശബരിനാഥൻ, ആദ്യത്തെ ഘട്ടത്തിൽ കേരളം ഇതിനെ ആദ്യഘട്ടം അതിജീവിച്ചു എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ് പുറത്തു നിന്ന് വന്നവരെ ഐസൊലേറ്റ് ചെയ്യുകയും ഇവിടേക്ക് ആ വൈറസ് വ്യാപനം തടയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ പത്തനംതിട്ട ജില്ലയിൽ ഈ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് വരികയും അത് കൂടുതൽ ആൾക്കാരിലേക്ക് പകരുകയും ചെയ്തത്. അപ്പോൾ അത് ലോക്കലി ട്രാൻസ്മിറ്റ് ചെയ്തു. ഇനി അത് കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷന് വേണ്ടിയുള്ള ഘട്ടത്തിലേക്ക് പോകാതെ തടയുക എന്നുള്ള ശ്രമകരമായ പരിശ്രമങ്ങൾക്കിടയിലാണ് പ്രതികൂലമായ പല സൂചനകളും ലഭിച്ചു തുടങ്ങി. ഇപ്പോൾ ആറ്റിങ്ങൽ ഒരാളെ ക്വാറന്റൈൻ ചെയ്യാൻ, ഐസൊലേഷനിൽ കഴിയാൻ വേണ്ടി നിർദ്ദേശിച്ചു. പക്ഷേ ആ വ്യക്തി പുറത്തിറങ്ങി അപകടമുണ്ടായി, ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണെന്ന് വെളിപ്പെടുത്താതെ തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ ചികിത്സ തേടുന്നു. ഇത് ഇങ്ങനെ ഈ നിരീക്ഷണത്തിന് വേണ്ടി ഐസൊലേഷന് വേണ്ടി അയച്ചിട്ടുള്ളവരെ ഇനിയും മറ്റേതെങ്കിലും ഒരു സ്ക്വാഡിനെ വെച്ചോ മറ്റേതെങ്കിലും ഒരു സംവിധാനം വെച്ചോ ഇവരെയൊക്കെ ഈ 12,470 എന്ന് പറഞ്ഞൊരു സംഖ്യ ഇനിയും ഉയരാം. ഐസൊലേഷനിൽ കഴിയുന്നവരെ അവരെയെല്ലാം നിരീക്ഷിച്ച് തടങ്കൽ പാർപ്പിക്കുന്നതുപോലെ പാർപ്പിക്കുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് ഈ ആൾക്കാർ ഇത്തരം നിബന്ധനകൾ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് ഇതിൻ്റെ ഒരു ആശങ്ക ഉയർത്തുന്നുണ്ടോ?
ആദ്യമായി സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്കാണ് ലോകവും ഇന്ത്യയും പ്രത്യേകിച്ച് കേരളവും ഒക്കെ പോകുന്നത്. നമ്മൾ ആകെ മൊത്തമുള്ള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള COVID-19 ഇന്ത്യയിലെ കേസുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 110 കേസുകളിൽ ഇന്ന് 24 കേസുകളുള്ളത് കൊച്ചു കേരളത്തിലാണ്. നമ്മളെക്കാളും മുകളിലുള്ളത് മഹാരാഷ്ട്ര എന്നുള്ള ഒരു വലിയ സംസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ സങ്കീർണതയിൽ നമ്മൾ ഇരിക്കുമ്പോൾ 12,000 ആളുകളെ അവരെല്ലാവരും അതിലൊരു 99% ആളുകളും നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിലും ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ ക്വാറൻറ്റൈൻ ചെയ്യുന്നു, ഹോം ക്വാറൻറ്റൈൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ഒരു സാങ്കേതികത്വത്തിനപ്പുറം എന്തുമാത്രം ഇഫക്റ്റീവായി നമ്മുടെ ആളുകൾ വീട്ടിലത് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ഞാൻ ഒരു കുറ്റപ്പെടുത്തലിലേക്ക് പറയുകയല്ല. ഇപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ ഒരു ബ്ലോക്കിൽ ഏകദേശം 300 ആളുകൾ, ഒരു പഞ്ചായത്തിൽ 30-40 ആളുകൾ വീടുകളിൽ ക്വാറൻറ്റൈൻഡാണ്. അപ്പോൾ ഇതൊക്കെ പലരും വിദേശത്ത് വന്ന ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ സർക്കാർ പറയുന്ന പോലെ 28 ദിവസം 24 മണിക്കൂറും വീട്ടിനകത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു മലയാളികളുടെ ഒരു സ്വഭാവത്തിലും നമ്മുടെ ഒരു പൊതുബോധമൊക്കെ ഉള്ളത് കൊണ്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഞാനത് എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയില്ല, പക്ഷേ സ്ട്രിക്റ്റായി നമ്മളെല്ലാവരും ഈ പറഞ്ഞ കാലഘട്ടം ഈ സമയങ്ങൾ ഉറപ്പായി വീടുകളിൽ തന്നെ സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഹോം ക്വാറന്റൈൻ ചെയ്യണമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി എടുത്ത് മുന്നോട്ട് പോകണം. അല്ല, ആ എൻഫോഴ്സ്മെന്റ് നടപടികൾ ഇപ്പം പേരാമ്പ്രയിൽ ഈ പരാതിയെ തുടർന്ന് രണ്ടുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പം കൊല്ലം പട്ടാഴിയിൽ തന്നെ ഈ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവർ അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് യഥേഷ്ടം കറങ്ങി നടക്കുന്നു എന്ന് ആരോഗ്യവകുപ്പ് പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഓരോരുത്തരെയും ട്രേസ് ചെയ്യുകയും പരാതി കൊടുക്കുകയും പോലീസ് കേസാകുകയും അവരെ ബലമായിക്കൊണ്ട് ഈ ഹോം ക്വാറന്റൈന് വിധേയമാക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല ഈ സംഖ്യ കൂടുമ്പോൾ. അതെ, അത് ഇന്നിപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നുള്ള തിരുവനന്തപുരത്തെ മീറ്റിങ്ങിലൊക്കെ നമ്മൾ തീരുമാനിച്ചത് ഓരോ പഞ്ചായത്തുകളിലും ഓരോ വാർഡിൽ 10 വെച്ച്, പഞ്ചായത്തിൽ നമുക്ക് ഈ വാർഡ് ആരോഗ്യ സമിതികളൊക്കെ ഉണ്ട്, അപ്പോൾ ആ സമിതിയിലുള്ള 10 ഒരു വാർഡിൽ ഡെപ്യൂട്ടി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ, ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൽ 40 ക്വാറന്റൈൻഡ് ആണെങ്കിൽ ഈ വാർഡ് തലത്തിലുള്ള ആളുകൾ ഇവർ വീട്ടിലുണ്ടോ, ഇവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലായി പഠിക്കണം, അതനുസരിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ഒരു ഹെൽത്ത് ഇഷ്യൂവിൽ നിന്ന് ഒരു വലിയ സോഷ്യൽ ഇഷ്യൂവിലേക്ക് ഇത് മാറുകയാണ്. ജനങ്ങൾക്ക് ഇതിലൊരു വലിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഡോക്ടർ സുൽഫിയെ പോലത്തെ ഡോക്ടർമാരെക്കാൾ ഉപരി ഇനി ജനങ്ങളാണ് ഇതിൽ എന്താ പറയുക ഏറ്റവും കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടെന്ന രീതിയിലേക്ക് നമ്മൾ താഴോട്ടെത്തുന്നത്. ഇപ്പോൾ ഇതിൽ വലിയൊരു പ്രശ്നമുള്ളത് ഇപ്പോൾ നമ്മുടെയൊക്കെ നാടിൻ്റെ ഒരു സാമ്പത്തിക ചുറ്റുപാടുമൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു 2 മുറിയോ 3 മുറിയോ വീട്ടിൽ ഒരാൾ വന്ന് അദ്ദേഹത്തെ ഹോം ക്വാറന്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാക്കി ആളുകൾ ഒന്നുകിൽ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം. അപ്പോൾ അങ്ങനത്തെ വലിയ പരിമിതികളിലാണ് നമ്മുടെ ആളുകൾ നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും കർശനമായിട്ടുള്ള നടപടികൾ എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. കാരണം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു തേർഡ് വേവിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇറ്റലിയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2 കൊണ്ടാണ് ഒരു 2,000 to 10,000 കേസുകളിലേക്ക് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് ടെസ്റ്റ് ചെയ്ത് വന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഭയാനകമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചൈന നോക്കുകയാണെങ്കിലും ഇറ്റലി നോക്കുകയാണെങ്കിലും ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടിൽ ആ തരത്തിലൊരു സ്പ്രെഡ് വരാതിരിക്കണമെങ്കിൽ ഒരല്പകാലത്തേക്ക് ബുദ്ധിമുട്ട് ഞാനും സുരേഷും എല്ലാവരും ഒക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രതയായിട്ട് തന്നെ ഇരിക്കണം. അതിന് ആളുകൾ സർക്കാർ പറയുന്നതിനേക്കാളും പഞ്ചായത്തുകൾ പറയുന്നതിനേക്കാളും ആളുകൾ ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് എന്തൊരു ആത്മനിയന്ത്രണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്നാണ് എൻ്റെ ഒരു വിഷയം. ഓക്കെ, ഡോക്ടർ സുൽഫി, വിദേശ വിനോദസഞ്ചാരി വർക്കല വന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ് ആണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പറഞ്ഞു. ശ്രീ ശബരിനാഥൻ അടക്കം ആ യോഗത്തിൽ പങ്കെടുത്തതാണ്. 130 പേരെ നേരിട്ട് അദ്ദേഹം ഇടപഴകിയിട്ടുണ്ട്. അതിൽ 30 പേരുടെ സ്രവമാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. ഇപ്പോൾ പല ചിത്രങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ ഇദ്ദേഹമാണെന്ന് ബലമായി സംശയിക്കുന്ന വ്യക്തി സ്കൂട്ടറിൽ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ കറങ്ങുന്നു, ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സ്ഥലത്ത് വരുന്നു, ഒരുപാട് ആൾക്കാരുമായി ഇടപഴകുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ 3 ടി കൗണ്ടിയിൽ നിന്ന് ബലമായി പുറത്തേക്ക് കൊണ്ടുപോയ വ്യക്തി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വിദേശ വിനോദസഞ്ചാരികളോടൊക്കെ നമ്മൾ ആദിത്യ മര്യാദ കാണിക്കണമെന്ന് പറയുമ്പോഴും ഒന്നുകിൽ അവർക്ക് ഔദ്യോഗികമായി ഈ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ധാരണ അവരോ അവരെ മറ്റാരെങ്കിലും പ്രേരിപ്പിച്ചോ ലംഘിക്കുന്നില്ല എന്നത് ഉറപ്പാക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ഇപ്പോൾ ഒരാൾ ഈ നിയന്ത്രണം ലംഘിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രൈമറി സെക്കൻഡറി കോണ്ടാക്ട് അതിൽ നിന്നും അടുത്ത കോണ്ടാക്ട് തേടി പോവുക എന്നത് സാധ്യമായ കാര്യമല്ല. ഇപ്പം ഏതാണ്ട് ഈ നമ്മുടെ മാപ്പിംഗ് ഒക്കെ അവസാനിച്ച്, കാരണം എത്ര പേരുടെ മാപ്പ് തയ്യാറാക്കാൻ കഴിയും ഇവിടെ?
കൃത്യമായിട്ട് അത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഒരു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഒരു പക്ഷേ മൂന്നാമത്തെ ഘട്ടം നമ്മളറിയാതെ ആരംഭിച്ചോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതുപോലെ ഈ പറഞ്ഞ മാതിരി വർക്കലയിലുള്ള ആ രോഗി, ഈ മൂന്നാറിലുള്ള രോഗി, അതുപോലെ പലരും സമൂഹത്തിൽ പല ആൾ മേഖലയിലും മിംഗിൾ ചെയ്തിട്ടുണ്ടാവാം. അവരവരുമായിട്ടൊക്കെ മിംഗിൾ ചെയ്തിട്ട് ഒരു പക്ഷേ അവർ പോസിറ്റീവ് ആയതുപോലും അറിയാത്ത തരത്തിൽ കൊടുത്തിട്ടുണ്ടാകാം. ഇനി അടുത്തത്, അതായത് മൂന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ, ഒരു രോഗി വരികയും രോഗിയെ നമ്മൾ സസ്പീഷ്യസ് ആയിട്ട് അവരെ നോക്കുകയും അവരെ നോക്കിക്കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കോൺടാക്റ്റ് ആരാണെന്ന് അറിയാത്ത രീതിയിൽ പോസിറ്റീവ് ആവുന്നതാണ് ഈ മൂന്നാമത്തെ ഘട്ടം. അതാണ് ഒരു ഡേഞ്ചർ സിഗ്നൽ. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഇത് വളരെ പ്രസക്തമാണ്. നമ്മൾ ഈ ചാനലായ ചാനലുകളും സോഷ്യൽ മീഡിയ എല്ലാം എല്ലാവരും മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ നിരന്തരം ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ടില്ല. എത്തിയവർ പോലും അത് പരിപൂർണമായിട്ടും ഉൾക്കൊള്ളുന്നില്ല. പലവിധ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. ശ്രീ ശബരിനാഥ് എം എൽ എ പറഞ്ഞ മാതിരി ഈ സോഷ്യൽ ഇഷ്യൂ തന്നെയാണ്, വളരെ റെലവൻ്റ് ആയ സോഷ്യൽ ഇഷ്യൂ ആണ്. പക്ഷേ തൽക്കാലം നമുക്ക് മറ്റ് നിവൃത്തിയൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന മാതിരി വളരെ അടുത്ത് തന്നെ വളരെ പെട്ടെന്ന് ഒരു രോഗികളുടെ എണ്ണം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. കുറച്ച് നാളുകളിലത്തേക്ക് എല്ലാ കഷ്ടതകളും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവരെ ഒരുത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റൂ. അതിൻ്റെ സൂചനയാണിത്. ഇനി ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ അന്ന് ഇത് ചെയ്തില്ല എന്നൊരു തോന്നലുണ്ടാവരുത്. അന്നുണ്ടാകുന്ന പ്രശ്നം ഇതിനെക്കാട്ടിയൊക്കെ വളരെ ഗുരുതരമായിരിക്കും. അങ്ങനെ ഒരാ ഉണ്ടാകാതിരിക്കട്ടെ. അതിനുള്ള കഠിനശ്രമമാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. ഡോക്ടർ രാമൻകുട്ടി, ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ഒരു ഡോക്ടറെ ഫ്ളാറ്റിൽ പൂട്ടിയിടുന്നു, അദ്ദേഹത്തിന് കോവിഡ് ബാധയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ അസോസിയേഷൻ്റെ ഭാരവാഹികൾ തന്നെ പൂട്ടിയിടുന്നു. പിന്നീട് പോലീസ് അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റാന്നിക്കടുത്ത് പ്ലാങ്കവണ്ണം എന്നുള്ള സ്ഥലത്ത് കൊളംബോയിൽ നിന്ന് മടങ്ങി വന്ന രണ്ട് വ്യക്തികളെ അവർക്ക് രോഗബാധയുണ്ടെന്ന് സംശയിച്ച് കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമം നടക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് സെൽഫ് ഐസൊലേഷൻ അടക്കം നമ്മളുടെ നിയന്ത്രണങ്ങളും നിബന്ധനകളും പാലിക്കാത്ത വ്യക്തികളുമുണ്ട്. ഇനി ഈ തരത്തിൽ ഒരു തരത്തിലുള്ള സംശയങ്ങൾക്കിടയില്ലെങ്കിൽ പോലും അത് പാലിക്കുന്നവരാണെങ്കിലും അവരെ ഈ രീതിയിൽ സാമൂഹ്യമായി അവഹേളിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യാനുള്ള പ്രവണതയും മറുഭാഗത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സാമൂഹ്യ വശത്തെ കുറേ കൂടി ഗൗരവമായി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഓരോ വാർഡിലും അല്ലെങ്കിൽ പഞ്ചായത്തിലും 10 പേര് അങ്ങനെ എന്തോ ഒരു സൂചിപ്പിച്ചല്ലോ, അതെല്ലാം നമ്മുടെ ഒരു ശരിയായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ അതേസമയത്ത് അതിനൊക്കെയുള്ള ഒരു മറുവശം എന്ന് പറയുന്നത് പലരും അത് ഓവർ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ആളുകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും അത് നമ്മുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൻ്റെ ഒരു തകർച്ചയിൽ അല്ലെങ്കിൽ റപ്ചറിലേക്ക് കൊണ്ടുചെല്ലാനുള്ള സാധ്യത കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു എപ്പിഡമിക് എന്ന് പറയുമ്പോൾ അതൊരു മെഡിക്കൽ പ്രോബ്ലം മാത്രമല്ല. ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുന്നത് പലർക്കും വായിച്ചിട്ടുണ്ടാവും കാമുവിൻ്റെ വളരെ പ്രശസ്തമായ പ്ലേഗ് എന്ന് പറയുന്ന വളരെ ചെറിയ നോവലാണ്. ഒരു എപ്പിഡമിക് വരുമ്പോൾ ഒരു സമൂഹം എങ്ങനെയൊക്കെ വളരെ വിചിത്രമായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ള വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള റൈറ്റർക്ക് എങ്ങനെ അത് കാണിക്കാൻ കഴിയും എന്നുള്ളത് അതിൽ അത് വായിച്ചിട്ടുള്ളവർക്കറിയാം. അതുപോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരരുത് എന്നുള്ളതും കൂടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരിക്കണം. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഡോക്ടർ ലാലിലേക്ക് ഞാൻ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. രാജ്യത്ത് കടുത്ത നിയന്ത്രണങ്ങളാണ് ഇന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേപോലെ അന്തർദേശീയ തലത്തിലും അതിരൂക്ഷമായി പ്രതിസന്ധി നീങ്ങുകയാണ്, പ്രത്യേകിച്ച് യൂറോപ്പിൽ. പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, സ്കൂളുകൾക്ക് അവധി. യൂറോപ്യൻ യൂണിയനിൽ നിന്നും തുർക്കി, ബ്രിട്ടൻ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള യാത്രാ വിലക്ക്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ വരുന്നവർക്ക് 14 ദിവസത്തെ ഐസൊലേഷൻ. ഏതാണ്ട് രാജ്യം തന്നെ ഈ അന്തർദേശീയ സഞ്ചാരികളെ ഏറെക്കുറെ നിയന്ത്രിച്ചുകൊണ്ട് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമാണോ ഇന്നത്തെ ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് വന്നിരിക്കുന്ന വിശദാംശങ്ങൾ? സുരേഷ്, അങ്ങനെ തന്നെ കരുതണം. കാരണം നേരത്തെ ചില രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മാത്രമല്ല കോവിഡ് കൂടുതൽ സ്ഥിരീകരിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ കോവിഡ് ഇല്ല എന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കരുതണം എന്നുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ യാത്രാ നിയന്ത്രണങ്ങളുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ കൂടുതൽ കർശനമായ യാത്രാ നിയന്ത്രണങ്ങൾ, ഒരുപക്ഷെ ഒരു യാത്രാ വിലക്ക് തന്നെയാണ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്ന് ഒരു യാത്രാ നിരോധനം എന്ന രീതിയിലുള്ള പുതിയ ഒരു മാർഗനിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഗൾഫ് മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർക്കും ഇപ്പോൾ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്താം. എന്തായാലും ഇന്ന്
കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച യാത്രാ നിയന്ത്രണങ്ങൾ പരിശോധിച്ചാൽ UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ് ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് 14 ദിവസത്തെ നിർബന്ധിത കരുതൽ നിരീക്ഷണം അഥവാ ക്വാറന്റൈൻ നിർബന്ധമായിരിക്കും എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേർ ഉള്ള രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്കോ ഇന്ത്യയിലേക്കോ വന്നാലും 14 ദിവസത്തെ നിരീക്ഷണം നിർബന്ധമായിരിക്കും എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. 18-ാം തീയതി മുതലായിരിക്കും ഇത് നടപ്പിൽ വരിക. 18-ാം തീയതി വൈകിട്ട് 5:30 മുതൽ ഇത് നടപ്പിൽ വരും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. രണ്ടാമതായി, ഈ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കും ഈ രാജ്യങ്ങൾ ട്രാൻസിറ്റ് അഥവാ ഇടകേന്ദ്രങ്ങളാക്കി ഇന്ത്യയിലേക്ക് വരുന്നവർക്കും ഇത് ബാധകമായിരിക്കും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. മൂന്നാമത്, യൂറോപ്യൻ യൂണിയനിലെ 27 അംഗരാജ്യങ്ങൾ അതോടൊപ്പം തുർക്കി, UK എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്രാ നിരോധനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 18-ാം തീയതി 5:30 മുതൽ ഒരു വിമാന കമ്പനിയും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നതാണ് ഈ ഒരു മാർഗനിർദ്ദേശത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇറ്റലിയും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് യാത്രക്കാരെ വിമാനങ്ങളിൽ കൊണ്ടുവരുന്നത് ഇതോടെ 18-ാം തീയതി മുതൽ നിരോധിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കേന്ദ്രം മറ്റ് ചില മാർഗനിർദ്ദേശങ്ങളും ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. പ്രധാനമായും വിവിധ സംസ്ഥാനങ്ങൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്ന പേരിലാണ് കേന്ദ്രം ഈ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ചില സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ഇത് നടപ്പാക്കി കഴിഞ്ഞു. സ്കൂളുകളും സർവകലാശാലകളും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 31 വരെ അടച്ചിടണം എന്നതാണ് ആദ്യത്തെ നിർദ്ദേശം. ജിമ്മുകൾ, മ്യൂസിയങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, നീന്തൽ കുളങ്ങൾ, തിയേറ്ററുകൾ എന്നിവ നിർബന്ധമായും 31 വരെ അടച്ചിടണം. കുട്ടികളെ വീട്ടിൽ തന്നെ ഇരുത്തണം. ഓൺലൈൻ ക്ലാസുകൾ പ്രോത്സാഹിപ്പിക്കണം എന്നതാണ് കേന്ദ്രത്തിൻ്റെ ഈ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. പരീക്ഷകൾ പരമാവധി മാറ്റിവെക്കുക. നിലവിൽ തുടരുന്ന പരീക്ഷകൾക്കാണെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ 1 മീറ്റർ അകലം ഉറപ്പാക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനമായും കേന്ദ്രം നിർദ്ദേശിക്കുന്നത്. വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ പരമാവധി സ്വകാര്യ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കുക. അവിടുത്തെ ജീവനക്കാർക്ക് ഈ ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സർക്കാരുകൾ തന്നെ നിർദ്ദേശം നൽകണം. മീറ്റിങ്ങുകൾ പരമാവധി വീഡിയോ കോൺഫറൻസിംഗ് വഴിയാക്കണം. വലിയ യോഗങ്ങൾ ഒഴിവാക്കണം എന്നതാണ് മറ്റൊരു നിർദ്ദേശമായി ഇതിൽ കാണുന്നത്. വലിയ കായിക മേളകൾ, മത്സരങ്ങൾ എന്നിവ ഒഴിവാക്കാൻ സംഘാടകരോട് സംസാരിക്കണം. ഇവ മാറ്റിവെപ്പിക്കാൻ ശ്രമിക്കണം എന്നതാണ് സംസ്ഥാന സർക്കാരുകൾക്ക് മറ്റൊരു നിർദ്ദേശമായി ഇപ്പോൾ നൽകുന്നത്. സാമൂഹ്യ നേതാക്കൾ, മത നേതാക്കൾ എന്നിവരോട് പ്രാദേശിക ഭരണകൂടം സംസാരിക്കണം. ആൾക്കൂട്ടം ഒഴിവാക്കാൻ ഇവരോട് ഉപദേശിക്കണം. ആൾക്കൂട്ടം ആവശ്യമായ ഘട്ടങ്ങളിൽ 1 മീറ്റർ അകലം എന്നത് കർശനമായും പാലിക്കണം എന്ന് ഇവർക്ക് നിർദ്ദേശം നൽകണം എന്നതും മറ്റൊരു മാർഗനിർദ്ദേശമായി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. വ്യാപാരികളുമായും മറ്റും സംസാരിച്ച് കച്ചവട കേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, ബസ് സ്റ്റേഷനുകൾ, പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങി പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആൾക്കൂട്ടം ഉണ്ടാകാറുണ്ട്. അത് നിയന്ത്രിക്കണം എന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നു. അത്യാവശ്യമല്ലാത്ത എല്ലാ യാത്രകളും മാറ്റിവെക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നതാണ് പ്രധാനമായും കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം. ആശുപത്രികളിൽ രോഗികളെ കാണാനെത്തുന്ന സന്ദർശകർക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നത് സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടുന്നു. ഉപചാരത്തിൻ്റെ ഭാഗമായി ഹസ്തദാനം, ആലിംഗനം എന്നിവ ഒഴിവാക്കണം എന്ന് പൗരന്മാരോട് ആവശ്യപ്പെടണം. ഓൺലൈൻ ഡെലിവറി മേഖലയിലുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കണം എന്നതാണ് മറ്റൊരു നിർദ്ദേശം. ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും സംസ്ഥാന സർക്കാരുകൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുക എന്ന ഒരു നിർദ്ദേശവും ഈ കേന്ദ്രത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളിൽ കാണുന്നുണ്ട്. നേരത്തെ പലപ്പോഴായി ആരോഗ്യ മന്ത്രാലയം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ യാത്രാ വിലക്കുകളും കൂടുതൽ നിർദ്ദേശങ്ങളും. എന്തായാലും നേരത്തെ പല ഡോക്ടർമാരും ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതൊരു തേർഡ് വേവിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിൽ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കടുത്ത നിയന്ത്രണങ്ങളിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. ഡോക്ടർ ലാലിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി, ഈ യാത്രാ വിലക്ക് പ്രഖ്യാപിച്ചതോടെ യൂറോപ്പിൽ അവശേഷിക്കുന്ന മലയാളികളുടെ പ്രതിസന്ധിയാണ്. അതിൽ പ്രത്യേകിച്ച് നാട്ടിലേക്ക് വരാൻ കഴിയാതെ റോമിൽ കുടുങ്ങിക്കിടക്കുന്ന 100-ലധികം മലയാളികൾ, പലതവണ അപേക്ഷിച്ചിട്ടും വിദേശകാര്യ മന്ത്രാലയം സഹായിക്കുന്നില്ല എന്നാണ് ഈ യാത്രക്കാർ പരാതി പറയുന്നത്. ഗർഭിണി അടക്കമുള്ള മലയാളികളാണ് ദുരിതത്തിലായിട്ടുള്ളത്. അല്പം മുമ്പ് അവർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചു. അവരുടെ പ്രതികരണത്തിലേക്ക്, ഇതിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺ ഉണ്ട്, ചെറിയ കുട്ടികളായിട്ടുള്ള ആൾക്കാരുണ്ട്, സ്റ്റുഡൻസ് 150-ഓളം വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇവരെല്ലാം സ്ട്രക്കായി നിൽക്കണം. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റണില്ല. ഇത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് എംബസി നമുക്ക് റൂം അറേഞ്ച് ചെയ്ത് തരുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് നമ്മൾ വീണ്ടും ഇവിടുന്ന് ഇറങ്ങണം എന്ന്. ഞങ്ങൾ എങ്ങോട്ടാ പോണ്? ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ആരും കാശില്ല. നമുക്കിവിടെ പണിയില്ല, ജോലിയില്ല, യൂണിവേഴ്സിറ്റി ഇല്ല, ഒന്നുമില്ല. എല്ലാം പ്യുവർ ലോക്ക്ഡൗൺ ആണ് ഇട്ടല്ലേ. നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? നമ്മൾ ഈ സമയത്ത് നോക്കേണ്ടത് എംബസി അല്ലേ? ഇന്ത്യൻ എംബസിക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ? നമ്മളെ ഇന്ന് ഇന്ത്യയ്ക്ക് കൊണ്ടുപോകും. നമ്മളെ ഫാമിലി, നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ.
നമ്മൾ ഇന്ത്യക്ക് വിടുന്നുമില്ല. നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് വരണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നിൽക്കാനും പറ്റാത്ത അവസ്ഥ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ ഹോട്ടലിൽ 10-15 പേരുണ്ട്. ഇത് കൂടാണ്ട് അവിടെ ഇവിടെ സ്പ്രെഡായി നിൽക്കുന്ന 150-ഓളം വരുന്ന ആളുകളുണ്ട്. എംബസി നമ്മളോട് കാശ് ചോദിക്കണം നാളെ മുതൽ ഇവിടെ നിൽക്കാൻ. ആരുടെ അവർ പറയുന്നത് റിലേറ്റീവിൻ്റെ അടുത്ത് അവിടെ നിന്ന് ഇവിടുന്ന് മേടിക്കാൻ. ഈ സിറ്റുവേഷൻ കാരണം നമ്മുടെ റിലേറ്റീവ്സ് ആണോ? ഇന്ത്യൻ ഗവൺമെൻറ് എംബസിയുടെ നിരുത്തരവാദിത്വമാണ് നമ്മളിവിടെ നിൽക്കാൻ കാരണം. അവരാണ് ഈ റെസ്പോൺസിബിൾ. ഈ സംഘത്തിലുള്ള അബി ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട്. അബി, 18 മുതൽ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്ര വിലക്കിക്കൊണ്ടുള്ള കേന്ദ്രത്തിൻ്റെ തീരുമാനം ഇതിനുശേഷമായിരിക്കണം അബി അറിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങോട്ടുള്ള യാത്ര നടക്കാതെ പോയത്? എംബസി നിങ്ങളോട് ഹോട്ടൽ താമസത്തിന് വേണ്ടി പണം ഈടാക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് കേട്ടിരുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? സർ, ഹലോ. ഹലോ സർ, കേൾക്കാം? അബി പറഞ്ഞു. ഞങ്ങൾ 11-ാം തീയതി മുതൽ എയർ ഇന്ത്യ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങളോട്. ഞങ്ങൾക്ക് എവിടെ പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. കഴിഞ്ഞ 11-ാം തീയതി ഞങ്ങൾ ബോർഡ് ചെയ്യാൻ നേരത്ത് അവർ പറഞ്ഞു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇന്ത്യയിലേക്ക് ഞങ്ങളെ കയറ്റിവിടാൻ പറ്റില്ല എന്ന് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് അവർക്കുണ്ട് ഗവൺമെന്റിന്റെ അകത്തുനിന്ന്. ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാത്ത ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ഞങ്ങളത് അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ സിംപ്റ്റംസ് ഒന്നും ഇല്ലാതെ ആരും പരിശോധിക്കാനോ ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ ഒന്നും കഴിയില്ല, അവർക്ക് കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത് ഞങ്ങൾ നേരെ തിരിച്ചു വന്ന് ഇവിടെ എയർലൈൻ ടൂർസുമായിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ അവർക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, സോ അവർക്ക് യാതൊരു വഴിയും ഇല്ല ഞങ്ങളെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം 3-4 ദിവസം ഞങ്ങൾ എയർപോർട്ടിലായിരുന്നു. ഞങ്ങൾ താമസം തീർത്തും അൺസേഫ് ആയിട്ട് സിറ്റുവേഷനിൽ എയർപോർട്ടിൽ ഞങ്ങൾ ഇട്ടു. മെഡിക്കൽ സംഘത്തെ അയച്ച് പരിശോധന പൂർത്തിയാക്കി രാജ്യത്തെ കൊണ്ടുവരാൻ നടപടിയെടുക്കുമെന്ന് നേരത്തെ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. യെസ് 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 അതനുസരിച്ച് ഇവിടെ സാമ്പിൾ ടെസ്റ്റ് എടുക്കാൻ ആൾക്കാർ വന്നു. അവർ വന്നിട്ട് ഞങ്ങൾ സാമ്പിളൊക്കെ എടുത്തുകൊണ്ടുപോയി. അന്ന് ഞങ്ങളോട് പറഞ്ഞു 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ നിങ്ങളെ തീർച്ചയായിട്ടും നാട്ടിലെത്തിക്കാൻ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഇപ്പൊ പറയണം ഞങ്ങളടുത്ത് ഏകദേശം ഇന്ന് മുതൽ 7 ദിവസം എടുത്താലേ അതിന്റെ റിസൾട്ട് വരുള്ളൂ, എന്നിട്ടേ നിങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെയൊക്കെ സാമ്പിൾ ശേഖരിച്ചതനുസരിച്ച് ഞങ്ങള് ഹലോ സാമ്പിൾസ് എല്ലാം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അൽ ഇറ്റാലിയ ഫ്ലൈറ്റ് വഴി ശേഖരിച്ചതാണ്. ശരിക്കും ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരെ ഇവിടെ വരുന്നില്ല സർ. കാരണം ഞങ്ങൾ എന്തായാലും നാട്ടിൽ പോയാലും ക്വാറന്റൈൻ ചെയ്യപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്. അതെല്ലാം എഴുതി കൊടുത്ത പേപ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങളെടുത്തുണ്ട്. പിന്നെ അത് മാത്രല്ല, ഇവിടുന്ന് സാമ്പിൾസ് ഒന്നും എടുക്കാതെ കുറെ ആൾക്കാർ പോയിട്ടുണ്ട്. എമിറേറ്റ്സിന്റെ വിമാനത്തിലായാലും അൽ ഇറ്റാലിയ വിമാനത്തിലായാലും അങ്ങനെ കുറെ വിമാനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ആൾക്കാരെ. ഇവർക്കൊന്നും ഇല്ലാത്തൊരു ലോ എന്താണ് ഞങ്ങൾക്ക്? ഞങ്ങൾ എയർ ഇന്ത്യന്റെ ടിക്കറ്റ് എടുത്തു എന്നാണ് ഞങ്ങൾ ചെയ്ത കുറ്റം. ഞങ്ങൾക്കൊന്നും അറിയാൻ കഴിയില്ല. ഞങ്ങൾക്ക് യാതൊരുവിധ അപ്ഡേറ്റ്സും അവർ തരുന്നില്ല അവരെ ഭാഗത്തുനിന്ന്. അല്ല, നിങ്ങൾക്ക് താമസം എംബസി അവിടെ ശരിയാക്കിയിരുന്നോ? താമസം ഇവിടെ ശരിയാക്കിയിരുന്നു. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാല് നമ്മളന്ന് സാമ്പിള് കൊടുത്തു കഴിഞ്ഞു. ഞങ്ങള് 4 ദിവസം എയർപോർട്ടിൽ കടന്നതിന് ശേഷം ഞങ്ങളെ സാമ്പിൾസ് എടുത്തു. അങ്ങനെ എംബസിന്ന് ഞങ്ങൾക്കൊരു ഹോട്ടൽ അറേഞ്ച് ചെയ്തു. ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ട് അവര് ഇതാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്, കഴിയുന്നവർ പേ ചെയ്യുക, അല്ലാത്തവർക്ക് വേണ്ടി അവർ പേ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ ഏകദേശം 14 കുട്ടികൾ ഇവിടെ ഹോട്ടലിൽ എത്തി. ഞങ്ങൾ റൂമിൽ കയറി, കഴിയുന്നവർ പേ ചെയ്തു, അല്ലാത്തവർക്ക് വേണ്ടി എംബസി പേ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ശേഷം അവിടെ നിന്ന് യാത്രാവിലക്കാണ്. എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള പോംവഴി? എന്തെങ്കിലും ഈ തീരുമാനം വന്നതിന് ശേഷം നിങ്ങൾക്ക് അറിവുണ്ടോ? ഇല്ല, കാരണം ഇന്ന് എംബസി വിളിച്ച് ഞങ്ങളടുത്ത് പറയാണ് അവർക്ക് പേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഫണ്ടിന്റെ കുറവുണ്ട്. അവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്തുനിന്നോ ബാക്കിയുള്ള അതോറിറ്റീസിന്റെ അടുത്തുനിന്നോ ഒന്നും ഒരു അപ്ഡേറ്റ്സും ഒരു ഫണ്ടും കാര്യങ്ങളും ഒന്നും കിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങളടുത്ത്. അതായത് എംബസിക്ക് പണമില്ലാത്തതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ അവിടെ തുടരുകയാണെങ്കിൽ തുടരുക, എംബസിക്ക് ഉത്തരവാദിത്തമില്ല. ഹലോ സർ, ഇവിടുന്ന് ഇനി വേറെ ഹോട്ടലിലേക്ക് വല്ലതും പോകണമെങ്കിൽ ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടേ? ഇവിടെ അതിനുള്ള ഒരു സംഗതി ഇല്ല, മൊത്തം ലോക്ക്ഡൗൺ ആണ് ഇവിടെ. മറ്റതികളിലേക്ക് പോകേണ്ടത് കൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. ഡോക്ടർ ലാൽ, ഈ ഇറ്റലിയിലെ സ്ഥിതി വളരെ അപകടകരമായ തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. 80 വയസ്സിലധികം പ്രായമുള്ളവരെ ഈ കാര്യമായ സർവൈലൻസിലേക്കോ ചികിത്സയിലേക്കോ പോലും കൊണ്ടുവരുന്നില്ല. അതായത് ഒരു പ്രായത്തിനപ്പുറമുള്ളവർക്ക് പ്രതിരോധശേഷി കുറവാണെങ്കിൽ അവരെ തൃണവൽക്കരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ഒരുപക്ഷെ മനുഷ്യത്വരഹിതമായ കടുത്ത നടപടിയിലേക്ക് പോലും ഇറ്റലി പോകുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നതിനിടയിലാണ് അവശേഷിക്കുന്ന ഏതാണ്ട് 100-ലധികം പേരുടെ പ്രതിനിധിയായി ഇപ്പോൾ പറയുന്നവർക്ക് അങ്ങോട്ട് അവിടെ നിൽക്കാനും കഴിയില്ല,
നാട്ടിലേക്ക് വരാനും കഴിയില്ല എന്നുള്ളത്? അത് ശരിയാണ്, അവരുടെ അവസ്ഥ വളരെ സങ്കടകരമാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഇക്കാര്യത്തിൽ ഇറ്റയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. നമ്മളൊരു പൗരൻ്റെ ഉത്തരവാദിത്വം ആ പൗരനേത് രാജ്യത്തെയാണ് ആ രാജ്യത്തിൻ്റെ. അതുകൊണ്ടാണ് ഇവിടെ അമേരിക്കയിൽ പോലും യൂറോപ്പിൽ നിന്ന് വരുന്ന അമേരിക്കൻ പൗരന്മാരെ ഇവിടുത്തെ സ്ഥിരതാമസക്കാരെയും ഇവിടെ വരാൻ അനുവദിക്കുകയും ഇവിടെ ക്വാറന്റൈൻ ചെയ്യുകയും അത്തരം നടപടികളും എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റും എംബസിയും സംസ്ഥാന ഗവൺമെൻറ്റും കൂടെ ഇടപെട്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. നമ്മുടെ ഒരാൾ പോലും ഒരു എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്ന എങ്ങും അല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുന്നത് ദുഃഖകരമാണ്. ഇവരുടെ സാമ്പിൾ ശേഖരിച്ചു, അവർക്ക് രോഗം ഇല്ല എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവരെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ അതിന് 7 ദിവസം വേണമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ എംബസിയൊക്കെ ഇടപെട്ട് ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ 1000-100 പേർക്ക് അവിടെ ടെസ്റ്റ് ചെയ്യാൻ ഇറ്റലിയും പ്രശ്നം ഉണ്ടാകില്ല. ഇവർ വ്യക്തികളെന്ന നിലയ്ക്ക് ചെന്ന് സമീപിക്കുമ്പോൾ നടന്നെന്ന് വരില്ല. അതിന് ഇവിടെ നമുക്ക് പെട്ടെന്ന് ഇവിടെ പരിശോധിക്കാൻ പറ്റുമെങ്കിൽ അതേ രീതിയിൽ അവിടെ പരിശോധിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കണം. അത് ഗവൺമെൻറ് ഇടപെടുക തന്നെ വേണം, എംബസി ഇടപെടുക തന്നെ വേണം. അതുകൊണ്ട് ഇവരെല്ലാവരും ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നേരത്തെ MLA പറഞ്ഞതുപോലെ ഇതൊരു അസാധാരണ സാഹചര്യമാണ്, ഇത് അസൗകര്യങ്ങളുണ്ടാകും. പക്ഷേ മനുഷ്യർ എങ്ങും അല്ലാതെ പെട്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ പൗരന്മാരുടെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഇതിന് സാമ്പത്തിക സഹായം അവർക്ക് രണ്ട് വശമുണ്ട്. ഇതിനകത്ത് അവരുടെ ടെസ്റ്റിൻ്റെ അടുത്ത് പിന്നെ അവിടെ നിൽക്കാൻ പോലും തയ്യാറാകുന്നവർക്ക് അവർക്ക് ചിലപ്പോൾ സാമ്പത്തിക ഇറ്റലിയിലേക്ക് അങ്ങനെ ഒരാളുടെ പോക്കറ്റിൽ നിന്ന് കയ്യിൽ നിന്ന് പൈസ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ചില മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ കുറ്റം പറയും കളിയാക്കുകയൊക്കെ ചെയ്തിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇപ്പോൾ 2 ദിവസം മുമ്പ് 50 ബില്യണാണ് ഒരു സംസ്ഥാനത്തിന് 1 ബില്യൺ ശരാശരി കിട്ടുന്ന രീതിയിലേക്ക് പുതിയ സാമ്പത്തിക സഹായം അനുവദിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇതിനു വേണ്ടി പ്രത്യേക ഫണ്ട് വേണം, പ്രത്യേക സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് നൽകണം. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അതിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കേണ്ട ആവശ്യം. ഓക്കെ, ഒരു നിമിഷം ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ശബരിനാഥൻ, ഈ ഇറ്റലിയിൽ നിന്നുള്ള ആൾക്കാർ ആദ്യം വരാൻ വേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രി തന്നെ വളരെ വ്യക്തമായ നയം പറഞ്ഞു. പക്ഷേ അന്ന് സംസ്ഥാനം എടുത്തൊരു നിലപാട് ഈ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയ ആൾക്കാരെ അവിടെ തന്നെ തുടരട്ടെ എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമായൊരു നടപടിയാണ്. അപ്പോൾ അവിടെ പോയി അവർക്ക് രോഗമില്ലെന്ന് സ്ഥിരീകരിക്കാൻ നാട്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് രാജസ്ഥാനിലടക്കം ഗുജറാത്തിലടക്കം ഐസൊലേഷൻ ക്യാമ്പുകളിൽ നിരവധി പേർ വിദേശത്ത് നിന്ന് യൂറോപ്പിൽ നിന്ന് വന്നവർ കഴിയുന്നുണ്ട്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ 7 ദിവസത്തേക്ക് ഇനി അവരുടെ രക്തസാമ്പിളിൻ്റെ ഫലം കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 18 എന്നുള്ള തീയതി കഴിയും. അവിടെ നിൽക്കാൻ എംബസിയുടെ ധനസഹായമില്ല, പിന്തുണയില്ല, അവിടെ നിൽക്കാൻ അവർക്ക് മറ്റു മാർഗമില്ല, സ്വന്തം രാജ്യത്തേക്ക് വരാനും കഴിയില്ല. അല്ല, ഇതിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഒരു സർക്കാർ, കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനത്തിൽ അവരെ നാട്ടിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പല ക്വാറന്റൈൻ ഫെസിലിറ്റികളുണ്ട്, അത് കേരളത്തിലാവണമെന്നില്ല, നേരത്തെ പറഞ്ഞ ഇവിടെ ജയ്സാൽമേറിലെവിടോ. അപ്പോൾ നമുക്കൊരു ക്വാറന്റൈൻ ഫെസിലിറ്റി വരെ മാറ്റാനുള്ളൊരു സംവിധാനത്തിലൂടെ ആ സൊല്യൂഷനിലേക്ക് എത്തണം. അവർ ഈ നമ്മുടെ നാട്ടുകാരും കുട്ടികളൊക്കെ 150-ഓളം ആളുകൾ അന്യനാട്ടിലിങ്ങനെ പെടുന്നത് അവരെ അവർക്കൊരു എന്താ ഒരു റൈറ്റും, അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിൻ്റെ ഏറ്റവും താഴത്തെ പ്രയോറിറ്റിയുടെ ആളുകളായിരിക്കും അവിടുത്തെ ഈ പറഞ്ഞ ടൂറിസ്റ്റുകളടക്കമുള്ള നമ്മുടെ കുട്ടികൾ. അവരെ കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരെ ഒരു ക്വാറന്റൈൻ സെൻ്ററിലേക്ക് നേരെ ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന്, അവിടെ ശ്രീ വി മുരളീധരൻ അടക്കമുള്ള ആളുകളുണ്ട്, എത്രയും പെട്ടെന്ന് ആ തീരുമാനങ്ങൾ എടുത്ത് ഒരു സൊല്യൂഷനിലേക്ക് അവരെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ രാമൻകുട്ടി, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഈ ആൾക്കാർ നിയന്ത്രണങ്ങൾ പാലിക്കണം, ശുചിത്വം പാലിക്കണം, മാറി നിൽക്കണം, കുറഞ്ഞത് 1 മീറ്ററിലകലം ദൂരം പാലിക്കണം, ഈ കാര്യങ്ങളൊക്കെ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ചില വീഴ്ചകളുടെ കാര്യത്തിൽ. ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ കർശന നിയന്ത്രണങ്ങളിൽ പറയുന്നത് പോലെ സ്കൂളുകളടക്കമൊക്കെ അടച്ചിടുന്നു, മറ്റു പല മേഖലകളിൽ സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ വിദേശ മദ്യശാലകൾ തുറന്ന് പ്രവർത്തിക്കേണ്ടത് ഒരു അനിവാര്യമായ കാര്യമാണോ? ഇപ്പം ഈ പോണ്ടിച്ചേരിയിൽ ബാറുകളെല്ലാം അടച്ചു, ഈ ഫോർ ലിക്കർ ഔട്ട്ലെറ്റുകൾ അവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആശങ്ക വേണമെങ്കിൽ ഇത് ഇതിൻ്റെ വ്യാജനിലേക്ക് പോകാമോ, സമാന്തര വിപണിയിലേക്ക് പോകാമെന്നൊക്കെയുള്ളതാണ്. പക്ഷേ സംഘം ചേർന്നിരുന്ന് മദ്യപിക്കുന്ന വിദേശ മദ്യശാലകൾ, പ്രത്യേകിച്ച് ബാറുകൾ പോലെയുള്ള, ബാർ ഹോട്ടലുകൾ പോലെയുള്ളവ തുറന്ന് പ്രവർത്തിക്കുന്നത് ഉചിതമാണോ ഇപ്പോൾ? അത് ഈ സൂചിപ്പിച്ച പോലെ അനിവാര്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു അത്യാവശ്യ സാധനം എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പ്രയാസമാണ്. തീർച്ചയായിട്ടും മറ്റുള്ള ഉള്ളതിനുള്ള പ്രയോറിറ്റി അതിന് മദ്യത്തിന് കൊടുക്കണോ എന്നുള്ളത് ഒരു എനിക്ക് അതിൽ സംശയമുണ്ട്. പക്ഷേ ഈ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്, അതായത് ഇത് മദ്യം ലഭിക്കാത്ത അവസ്ഥയിൽ ആളുകൾ മറ്റു പല രീതികളിലേക്കും പോകും, അത് കൂടുതൽ പ്രയാസമുണ്ടാക്കും എന്നൊക്കെയുള്ളത്.
അത് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ബാറുകളെങ്കിലും അടയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ കൂടി വരുന്ന ഒരു സ്ഥലമാണല്ലോ. അത് ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ക്വാറൻറ്റൈനിലും അല്ലെങ്കിൽ ഒബ്സർവേഷനിലും ഉള്ള ആൾ, ഇപ്പോൾ ഇത് സംശയിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുന്തോറും ഇതുപോലെ തെറ്റിദ്ധരിച്ചാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഇതിൻ്റെ കാര്യ ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ടോ ഇങ്ങനെ ശരിയായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ആളുകളുടെ എണ്ണം ഇനി കൂടാനാണ് സാധ്യത. അപ്പോൾ അത് നമ്മൾ കുറച്ച് ജാഗ്രത കാണിക്കണം. കാരണം കുറച്ച് പേർക്കായിരിക്കുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ പേരെന്നുള്ളത്, പക്ഷേ കൂടുതൽ പേരെ ബാധിക്കും തോറും ഇങ്ങനെ ക്രമം തെറ്റിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടും. അപ്പോൾ അതനുസരിച്ച് അവരെ അത് നമ്മൾ പ്രതീക്ഷിക്കണം. അത് പ്രതീക്ഷിച്ചു കൊണ്ട് അതിനെ തടയാനുള്ള രീതിയിലേക്ക് പോകണം. അത് പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ശ്രീ ശബരിനാഥൻ ഈ സർവകക്ഷി യോഗത്തിൽ പല നിർദ്ദേശങ്ങളും ഉയർന്നു എന്ന് പറയുന്നുണ്ട്. അത് അവിടെ ആരെങ്കിലും ഈ നിർദ്ദേശം ഉന്നയിച്ചിട്ടുണ്ടോ, ഈ വിദേശ മദ്യം പ്രത്യേകിച്ച് ബാറുകളിൽ തുറന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ശ്രീ രാമൻകുട്ടി പറഞ്ഞ വളരെ ശ്രദ്ധേയമായ അഭിപ്രായമാണ്. അതിൻ്റെ സർവകക്ഷി യോഗത്തിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. ഓക്കെ, പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ നിയന്ത്രണം, ശുചിത്വം, ഇത് ഏറ്റവും കുറവുള്ള ഒരു പ്രദേശം ഒരു നാട്ടിൽ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിവറേജസും ബാറുകളും തമ്മിലാണ്. കാരണം ബിവറേജസുകളിൽ നമ്മൾ നാട്ടുകളൊക്കെ പോകുമ്പോൾ കാണാം ഏറ്റവും കൂടുതൽ ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യവും ഏറ്റവും കൂടുതൽ ക്ലോസ് കോൺടാക്റ്റിൽ ആളുകൾ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് നാട്ടിലെ ബിവറേജസിലുള്ളത്. അപ്പോൾ ബാറുകൾ മാത്രമല്ല, ബാറുകളുടെ പ്രത്യേകിച്ച് ഒരു ക്ലോസ്ഡ് സ്പേസ് ആകുമ്പോൾ, എയർ കണ്ടീഷൻ ഉള്ളപ്പോൾ, ആളുകൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഭക്ഷണം ഷെയർ ചെയ്യുന്ന അവസ്ഥയുണ്ട്, മദ്യം ഷെയർ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഇവിടെയുള്ള എക്സ്പേർട്സ് അടക്കം പറയുന്നത് ഒരു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ ഈ COVID-19 പോവുകയാണ്. അപ്പോൾ ഇനിയും അതിലൊരു അമാന്ത്യം കാണിക്കരുത്. കേരളത്തിലെ മദ്യശാലകൾ, അത് മാഹിയിൽ ചെയ്ത പോലെ ബാർ ഹോട്ടലുകൾ മാത്രമല്ല, ബാറുകളും ബിവറേജസുകളും എല്ലാം നമ്മൾ ഇത്രയധികം പ്രതിരോധം വേണമെന്ന് സർക്കാർ പറയുമ്പോൾ ഇന്ന് ആളുകൾക്ക് ഒരുമിക്കാനുള്ള ഒരു സ്ഥലമായി പൊതുവിടമായിട്ടുള്ളത് ബാറും ബിവറേജസും മാത്രമാണ്. അപ്പോൾ അതുകൂടെ അടച്ചിട്ട് ജനങ്ങളത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും നേരത്തെ മദ്യനിരോധനം നടത്തി ബാറുകൾ അടച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിട്ടുണ്ട്. അന്ന് എന്തുമാത്രം ഈ പറഞ്ഞ സ്പ്യൂരിയസ് ആൽക്കഹോൾ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഈ ഒരു കള്ളമദ്യത്തിനും അതിലേക്ക് എന്തുമാത്രം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കണക്കുകൾ നമുക്കറിയാം. ആളുകൾക്കത് മനസ്സിലാകും. നിങ്ങൾ ആ ഒരു വിൻഡോ ബാറുകളുടെയും ബിവറേജസുകളും അടയ്ക്കാനുള്ള തീരുമാനം ഈ പദസമ്മേളനത്തിൻ്റെ ഭാഗമായി ചെയ്യാതെ പിറ്റേ നാളെ തന്നെ രാവിലെ എടുക്കേണ്ട ഫസ്റ്റ് ഡിസിഷൻ കേരളത്തിലെ ബാറുകളും ബിവറേജുകളും അടയ്ക്കുക എന്ന് തന്നെയാണ്. ഡോക്ടർ സുൽഫിയും, മാളുകളും നീന്തൽക്കുളങ്ങളും ഒക്കെ അടയ്ക്കണം, പബ്ലിക് ട്രാൻസ്പോർട്ട് പോലും ഒഴിവാക്കണം എന്നൊക്കെയുള്ള കേന്ദ്ര നിർദ്ദേശം നിലനിൽക്കുമ്പോൾ ഇതൊരു അവശ്യ ഘടകമാണോ അതോ അതും നിയന്ത്രിക്കേണ്ടതോ നിരോധിക്കേണ്ടതോ ആണോ തൽക്കാലത്തേക്ക്? ഏതാണ്ട് ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ബാറുകൾ ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു. ബിവറേജസ് ഔട്ട്ലെറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി റിലാക്സ് സമീപനമാണ് എക്സ്പേർട്സ് എടുത്തിരുന്നത്. ബാറുകൾ നമ്മൾ നേരത്തെ ബഹുമാനായ MLA പറഞ്ഞ മാതിരി ക്ലോസ്ഡ് ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ വളരെ അടുത്തിരുന്ന, എന്താ പറയുക, ഇരുട്ടിലിരുന്ന് മദ്യപിക്കുന്ന ഏറെ നേരം അത് രോഗം പകരാൻ വളരെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കൂട്ടി പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ മോളുകൾ മാത്രം അടച്ചാൽ പോരാ, വെള്ളിയാഴ്ച ജുമാ വരുന്നുണ്ട്, അതൊഴിവാക്കണം. പള്ളിയിലെ ഉത്സവം, ഞായറാഴ്ച കുർബാന ഒഴിവാക്കണം. പള്ളിയിലെ മറ്റ് ചടങ്ങുകൾ, അതായത് എല്ലാ സമുദായത്തിലെയും ഇത്തരം ആൾക്കാരും കൂടുതൽ ഒഴിവാക്കണം. ഇക്കാര്യത്തിലൊരു കോംപ്രമൈസ് ഇല്ല. ചില സമുദായ നേതാക്കളൊക്കെ പറഞ്ഞത് കിട്ടും, കുറച്ചുകൂടെ കൂടുമ്പോൾ നമ്മൾ ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞ് കിട്ടും. അത് ഇനി അത് കൂടിക്കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാനുള്ള അവസരമേ കിട്ടില്ല. അത് അത്തരം ഒരു നിലപാടുകളിലെല്ലാം ഉറച്ച തീരുമാനം എടുക്കണം. അതിലൂടെ ഡോക്ടർ, അത്തരം ഒരു വൈകാരികതയ്ക്കും ഒരു അതിഭാഗത്വത്തിനും നിലനിൽപ്പില്ല എന്ന് ശാസ്ത്രം തെളിയിക്കുകയും എല്ലാവരും അതിൻ്റെ മുമ്പിൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ മറിച്ചുള്ള ശബ്ദങ്ങളൊക്കെ കേവലം ജൽപ്പനങ്ങളായി ഒരുപക്ഷെ സമൂഹം തന്നെ തള്ളിക്കളയുകയും ചെയ്യും, സാധാരണ ജനങ്ങൾ തന്നെ. എക്സാക്ട്ലി. ഇപ്പോൾ തന്നെ എക്സാമിനേഷൻ്റെ കാര്യം പറഞ്ഞു. എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ തന്നെ പലതും മാറ്റിവെച്ചു. ഏറ്റവും അത്യാവശ്യപ്പെട്ട എക്സാമിനേഷൻ തന്നെ വളരെ പ്രിക്കോഷൻസിൽ നടക്കുന്നു. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കാര്യം നേരത്തെ പറഞ്ഞു. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവരൊരു രോഗസംക്രമണത്തിനുള്ള ഒരു പ്രത്യേക വിഭാഗമായി മാറിപ്പോകാൻ പോലും സാധ്യതയുണ്ട്. അവരെ വോളണ്ടിയേഴ്സിനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവധി കൊടുത്തതിന് ശേഷം അവരെ വോളണ്ടിയേഴ്സായിട്ട് നമുക്ക് എടുക്കാമെന്നുള്ളതാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള ഓവർ ക്രൗഡിങ് ഒരു തരത്തിലും ഉണ്ടാകാത്ത തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണം. എങ്കിൽ മാത്രം വിജയിക്കും. എങ്കിലും നമുക്ക് എല്ലാവർക്കും ശുഭാപ്തി വിശ്വാസമാണ്. സർക്കാർ വളരെ മികച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പൊതുജനങ്ങൾ ഉൾപ്പെടെ, ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ, മാധ്യമങ്ങൾ ഉൾപ്പെടെ മികച്ച പിന്തുണ നൽകുകയാണ്. അത് തുടരണം. പക്ഷേ ഈ സന്ദേശം എത്തിച്ചേർന്നിട്ടില്ലാത്ത വളരെ ഈ കാര്യങ്ങളിൽ കുറെ അറിഞ്ഞുകൂടാതെ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഉപേക്ഷ വിചാരിക്കുന്നവർ
മുൻകൈ എടുക്കണം. അത് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമാണ്. അടിസ്ഥാന തത്വങ്ങൾ വീണ്ടും ഓർക്കണം. കൈകൾ കഴുകുന്നത് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, എങ്കിലും വീണ്ടും 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 പറയണം. കൈകൾ കഴുകുന്നതായിക്കോട്ടെ, ഓർക്കറോഡിംഗ് ഇല്ലാത്തതാകട്ടെ, തുമ്മുകയും മൂക്കുകയും ചീറ്റുകയും ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, ആൾക്കാരെ സ്പർശിക്കുന്ന രീതി ആയിക്കോട്ടെ, സ്വന്തം കണ്ണുകളിലും മൂക്കുകളിലും തുടരുന്ന രീതി ആയിക്കോട്ടെ, ഈ അടിസ്ഥാന തത്വങ്ങളെല്ലാം പാലിക്കുകയാണെങ്കിൽ മൂന്നാം ഘട്ടത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഘട്ടത്തിൽ വെച്ച് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ളതാണ് ശുഭോക്തി വിശ്വാസം. ഒരിട വളവും ഡോക്ടർ എസ് എസ് ലാലി, ഫ്രാൻസ് സ്പെയിനും അടക്കം വളരെ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അമേരിക്കയിലും ഈ പ്രതിസന്ധി ചെറുതല്ല. യു കെ അടക്കമുള്ള പല രാജ്യങ്ങളും എടുക്കുന്ന പ്രതിരോധ നടപടികളെക്കുറിച്ച് പോലും വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ആഗോള തലത്തിൽ എത്രമാത്രം രൂക്ഷമാണ് കോവിഡ് വ്യാപനം? ഇത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ദിശ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇത് നമ്മളൊക്കെ ഊഹിക്കുന്നത് കൂടാൻ സാധ്യത തന്നെയാണ്. കുറച്ച് നാൾ അത് പ്രത്യേകിച്ച് ഭൗതിക സാഹചര്യങ്ങൾ മോശമായിട്ടുള്ള, അല്ലെങ്കിൽ ആശുപത്രി സംവിധാനങ്ങൾ, ചികിത്സാ സംവിധാനങ്ങൾ മോശമായിട്ടുള്ള, പിന്നെ പൊതുജനത്തിൻ്റെ അവബോധം കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോകം മൊത്തത്തിൽ അതുകൊണ്ടാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഉദ്യോഗസ്ഥർ പോലും വീട്ടിലിരുന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ വളരെ അസാധാരണ സാഹചര്യമാണ്. അപ്പോൾ അത് നമ്മൾ വളരെ ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് പേര് നമ്മൾ യാത്ര ചെയ്യുന്നതുകൊണ്ടും ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ യാത്ര ചെയ്യുന്നതുകൊണ്ടും പിന്നെ നമ്മൾ ജനസാന്ദ്രത കൂടിയുണ്ട്, നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ ഡോക്ടർ സുൽഫിയൊക്കെ ഉള്ളതുണ്ട്, ഐ എം എയുടെ നേതാക്കൾ ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ നേരത്തെ പലരും പറഞ്ഞു, ഇപ്പോൾ ഡോക്ടർ രാമൻകുട്ടിയും പറഞ്ഞു, എല്ലാവരും എല്ലാ വിവരങ്ങളും അറിയണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പാൻഡമിക് നേരിട്ട ഒരു അനുഭവം നമുക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ പോലെ പ്രത്യേകിച്ച് 70-80% മനുഷ്യർ പോകുന്ന ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും എണ്ണവും സ്വകാര്യ ആശുപത്രികളുടെ വളരെ കൂടുതലാണ് സർക്കാർ ആശുപത്രികളായി നോക്കുന്നത്. അവിടേക്ക് സർവൈലൻസും അവിടേക്ക് കൃത്യമായ പ്രോട്ടോക്കോളുകളും നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ പ്രോട്ടോക്കോളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിന് കൂടുതൽ സർവൈലൻസും ഇത്തരം കാര്യങ്ങളും സ്വകാര്യ മേഖലയിലും കൂടി കൃത്യമായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനായിട്ടും സർക്കാർ ഉത്തരവാദിത്തം എടുക്കേണ്ടതുണ്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ഫേസിലേക്ക് പോയി കഴിഞ്ഞാലുള്ള അത് സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇന്നും സംസാരിച്ച അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും ഒക്കെ ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിൽ പോലും വെന്റിലേറ്റർ ക്ഷാമമായി തുടങ്ങി. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നം, അപ്പോൾ അവിടെ വെന്റിലേറ്ററിന് പുതിയ ഓർഡർ കൊടുക്കുകയാണ്. പല സാധനങ്ങളും അവിടെ ഇതുപോലത്തെ ധനിക രാഷ്ട്രങ്ങളിപ്പോൾ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു അത്തരം ഒരു അവസ്ഥയിലേക്ക് കൂടി നമ്മൾ തയ്യാറെടുപ്പ് നടത്തണം. എവിടെ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാമെന്നുള്ള തയ്യാറെടുപ്പ് നടത്തണം. ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ആശുപത്രി അധികൃതർക്ക് തന്നെ പുതിയ നഴ്സുമാരെ എടുക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. സർക്കാരുമായിട്ട് പോലും ആലോചിക്കണം. അപ്പോൾ അത്തരം അടിയന്തര സാഹചര്യം നമ്മൾ ഇനിയിപ്പോൾ ഈ നമ്മുടെ ഹൈറാർക്കിയും അത്തരം കാര്യങ്ങളൊക്കെ പലതും മറന്നുകൊണ്ട് ധനം കൂടുതൽ ലഭ്യമാക്കിക്കൊണ്ട് ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഉറപ്പോടെ തീരുമാനമെടുക്കാൻ കഴിയുന്നവർക്ക് കൂടുതൽ അധികാരം കൊടുക്കേണ്ട ഒരു രീതിയും കൂടെ വരേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പോലുള്ള പ്രസ്ഥാനങ്ങളെ കൂടുതൽ സർക്കാരും കൂടുതൽ ചേർത്ത് നിർത്തി അവർ ശരിക്കും ഉപയോഗിക്കാം. ഇത് കൃത്യമായിട്ട് അവർ നേരത്തെ ഡോക്ടർ ശില്പിയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ടെലിവിഷനിൽ കാണുന്ന തന്നെ ടെലിവിഷൻ ന്യൂസ് കാണാത്തവർ ഒരുപാടുണ്ടാകും, ഇതൊന്നും അറിയാത്തവർ കാണും. അപ്പോൾ അത്തരം ജനങ്ങളിലേക്ക് ഈ വിവരങ്ങൾ എങ്ങനെ എത്തിക്കാമെന്നുള്ളതിന് ഇപ്പോൾ ഡോക്ടർ ശ്രീ ശബരിനാഥ് പറഞ്ഞതുപോലത്തെ ഈ കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം, അത് നമ്മൾ സൂക്ഷിക്കണം. അവരടുത്തൊരു ഈ മോറൽ പോലീസിംഗ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് പോലീസിംഗ് ആയി മാറാതെ നോക്കുക വേണം. ഓക്കെ ഡോക്ടർ രാമൻകുട്ടി, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിൽ ഒട്ടും മോശമല്ല, പക്ഷേ ഈ വൈറസ് വ്യാപനം നമ്മളുടെ നിയന്ത്രണത്തിന് പരിധി വിട്ടു പോവുകയും അതിൽ തന്നെ ഈ പ്രായമായവർക്ക് കിടത്തി ചികിത്സ അടക്കം വേണ്ടി വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇറ്റലിയിൽ 80 വയസ്സ് കഴിഞ്ഞവർക്ക് രോഗബാധയുണ്ടവരുടെ പ്രതിരോധ ശേഷി കുറവാണെങ്കിൽ മരിക്കാൻ വിടുന്നു എന്നുള്ള വളരെ ഖേദകരമായ, വളരെ അപകടകരമായ റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന് അടക്കമുള്ള വ്യക്തമായ ഒരു മുന്നൊരുക്കം കേരളത്തിൽ ഈ ഘട്ടത്തിൽ വേണ്ടതല്ലേ? ഇപ്പോൾ IMA-യോട് ചേർന്ന് ആംബുലൻസ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിലടക്കം ഉള്ള തീരുമാനങ്ങൾ ഉണ്ടായെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. പക്ഷേ കുറേ കൂടി മുന്നോട്ട് കാര്യങ്ങൾ കണ്ടുള്ള ആലോചനകളും ഒരുക്കങ്ങളും ഇപ്പോൾ തന്നെ വേണ്ടേ? വേണ്ടതാണ്, വേണ്ടതാണ്. അത് നമ്മളെക്കാളുമൊക്കെ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങൾ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നേരത്തെ ഡോക്ടർ ലാലുവൊക്കെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വലിയൊരു സ്വകാര്യ മേഖലയുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് അങ്ങനെ പലരും ഉണ്ട്. അവരെയും കൂടെ ഇതിൽ യോജിപ്പിച്ചുകൊണ്ട് അവരുടെ സൗകര്യങ്ങളും കൂടി പബ്ലിക്കിന് അവൈലബിൾ ആക്കുന്ന രീതിയിൽ അത് എങ്ങനെ ഏത് ടേംസിൽ വേണമെന്നൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുമായിട്ട് ചിന്തിച്ച് അങ്ങനെ നമ്മുടെ
ഔട്ട്റീച്ച് കുറേ കൂടി വിപുലപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ പബ്ലിക് ഹോസ്പിറ്റൽസിൻ്റെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുകയും വേണ്ടി വരും. പല നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും തീരുമാനങ്ങൾ വളരെ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. സർക്കാരിനെ സംബന്ധിച്ചോളം അത് വളരെ പ്രധാനമാണ്. അതിനുള്ള വിഭവങ്ങൾ കണ്ടെത്തണം. തീർച്ചയായിട്ടും അത്ര എളുപ്പം ഉള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനത്ത് അത് പ്രയാസം തന്നെ ആയിരിക്കും, പക്ഷേ അത് നമുക്ക് ചെയ്തേ തീരൂ. ഓക്കെ, ശ്രീ ശബരിനാഥൻ, ഈ ആരോഗ്യ മേഖലയിലുള്ള പ്രതിസന്ധി അതിജീവിക്കാൻ പുതിയ ആരോഗ്യ മേഖല ശ്രമിക്കുമ്പോൾ തന്നെ പല മേഖലകളും നിശ്ചലമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സാമൂഹിക ആഘാതം അങ്ങേ അറ്റമായിരിക്കാം ഒരുപക്ഷെ കേരളത്തിലുണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാനോ അതിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിനൊക്കെയുള്ള വലിയൊരു ഉത്തരവാദിത്വം യുവജന സംഘടന അടക്കമുള്ളവർക്കുണ്ട്. അല്ല, ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മളിതിലൊരു ഇക്കണോമിക് ആഫ്റ്റർ ഇഫക്റ്റ് രണ്ടാം ഇതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ തരണം ചെയ്ത് കഴിഞ്ഞുള്ള നമ്മളൊരു സാമൂഹിക അവസ്ഥയും സാമ്പത്തിക അവസ്ഥയൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളത്, പല മിഡിൽ ഈസ്റ്റിൽ ഏകദേശം 1,000 കോടി രൂപയുടെ പാക്കേജുകളാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ കയ്യിൽ പണമില്ല. അപ്പോൾ ആളുകൾ വീടിൻ്റെ വെളിയിൽ പോകുന്നത് പണമില്ലാത്തത് കൊണ്ടാണ്. തൊഴിലുറപ്പിന് പോകുന്നതോ അല്ലെങ്കിൽ ചെറിയ പണിക്ക് പോകുന്നതോ വീട്ടിലിരിക്കേണ്ട സമയത്ത് പണം കിട്ടുവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് സർക്കാർ, എൻ്റെ അഭിപ്രായത്തിൽ, ഒരുപക്ഷെ ഒരു 4-5 മാസത്തെ അല്ലെങ്കിൽ 2-3 മാസത്തെ സാമൂഹിക പെൻഷനുകൾ സർക്കാരത് അപ്ഫ്രണ്ടായിട്ട് എന്തുകൊണ്ട് ഇപ്പോഴേ കൊടുത്തുവിടാം? പക്ഷെ ഖജനാവിനും പ്രതിസന്ധി ഉണ്ട്. കെഎസ്ആർടിസി അടക്കമുള്ള നമ്മുടെ റവന്യൂവിൻ്റെ കാര്യം ഒരു വലിയ പ്രശ്നമാണ്. ഡോക്ടർ സുൽഫി, ഈ കാര്യത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന പുതിയ പുതിയ അറിവുകൾ മുന്നോട്ട് വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ആൾക്കാർ വളരെ ഭയചകിതരായി ഒരുപാട് സംശയങ്ങൾ തേടുന്നുണ്ട്. ഇതിൽ നിന്ന് ശുചിത്വം പാലിക്കേണ്ടത് എങ്ങനെ, അകന്നു നിൽക്കേണ്ടത് എങ്ങനെയെന്ന് ആൾക്കാർക്കൊരു ബോധമുണ്ട്. അതോടൊപ്പം തന്നെ എന്താണിതെന്നുള്ള ബോധ്യം കൂടി, ഇത് മരണകാരണമാകുന്നില്ല, സൂക്ഷിച്ചാൽ നമ്മുടെ ജീവന് അപകടമില്ല, നമ്മളുടെ സൂക്ഷ്മതയാണ് ഇതിനുള്ള ഏറ്റവും കരുതൽ എന്നുള്ളതിന് ഓരോ ദിവസവും ഉണ്ടാകുന്ന അറിവുകൾ കൂടി സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പുതുതായി ലഭിക്കുന്നത് പുതിയ ഒരു കാര്യമായതുകൊണ്ട് പകർന്നു നൽകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇത് അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഹാൻഡ് വാഷിംഗ് ആണെങ്കിലും ആഹാരം കഴിക്കുന്ന അല്ല, നമ്മൾ റെസ്പിറേറ്ററി ഹൈജീൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും എല്ലാവരിലും എത്തേണ്ടതായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചത് മാതിരി വെറും 2% മാത്രമാണ് മരണനിരക്ക്. ആ മരണനിരക്ക് പോലും ഉയർന്ന, വളരെ വളരെ ഉയർന്ന പ്രായമുള്ളവരിലും ഒരുപക്ഷേ മറ്റ് കോംപ്ലിക്കേഷൻസിലും ഉള്ളവരാണ്. അവരുടെ ജീവനും പ്രാധാന്യമുള്ളതാണ്. അവരുടെ ജീവൻ രക്ഷിക്കുവാനുള്ള ഒരു കടമയും കൂടെ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും പലതവണ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും കർശനമായി പാലിക്കുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായ കാര്യം. ഒരു കാര്യം മാത്രം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു, ഒരാൾ ഐസൊലേഷൻ നിർദ്ദേശിക്കുമ്പോൾ ആ വ്യക്തി ആ നിബന്ധന ലംഘിച്ചാൽ പിന്നീട് 100 കണക്കിന് ആൾക്കാരുടെ പിന്നാലെ പോയി അവരെയെല്ലാം ഐസൊലേഷനിലാക്കാനും അവരൊക്കെ പോയ വഴികൾ തേടാനും കൂടി ഈ ഭഗീരഥ പ്രയത്നത്തിനിടയ്ക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിവരും. അതുകൊണ്ട് അത്തരം നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക എന്നത് അവനവൻ്റെ ഉത്തരവാദിത്തമാണ്, നാടിനോട് ചെയ്യേണ്ട ഏറ്റവും ഉചിതമായ കടമയാണ്. വളരെയധികം നന്ദി ശ്രീ ശബരിനാഥൻ MLA, ഡോക്ടർ സുൽഫി നുഹു, ഡോക്ടർ രാമൻകുട്ടി, ഡോക്ടർ SS ലാൽ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു.